ഞാൻ എൻ്റെ അനുഭവങ്ങൾ കൊണ്ട്, നിയമസഭാ അനുഭവം കൊണ്ട് പറയട്ടെ, ഇത്രമാത്രം പരിതാപകരമായ, ഇത്രമാത്രം ദിശാബോധമില്ലാത്ത, ദീർഘവീക്ഷണമില്ലാത്ത, സാമൂഹ്യ സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് വിസ്മരിച്ചു പോയ ഒരു ബജറ്റ് ഈ കേരള നിയമസഭ ഈ കാലഘട്ടത്തിൽ കണ്ടിട്ടില്ല. ശരി, എന്തായിരിക്കണം നമ്മുടെ, എപ്പോഴും ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു, എപ്പോഴും ഒരു ബജറ്റ് തയ്യാറാക്കുന്നതിന് മുമ്പ് സാമൂഹ്യ സാമ്പത്തിക യാഥാർത്ഥ്യങ്ങൾ എന്താണെന്ന് കൃത്യമായി നമ്മൾ വിലയിരുത്തണം. ഏത് രംഗത്തേക്ക് ടാക്സ് കൊണ്ടുവരുമ്പോൾ, ഒരു പ്രത്യേക സെക്ടറിലേക്ക് നികുതി കൊണ്ടുവരുമ്പോൾ ആ സെക്ടർ എന്താണെന്ന് പഠിക്കണം. ഈ നികുതി നിർദ്ദേശം വന്നാൽ ആ സെക്ടറിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരിക്കണം എന്ന് പരിശോധിച്ചിട്ട് വേണം ചെയ്യാൻ. ഇങ്ങനെ നികുതി നിർദ്ദേശിക്കാനാണെങ്കിൽ ജനാധിപത്യ വ്യവസ്ഥിതിയുടെ ആവശ്യമില്ല, ഉദ്യോഗസ്ഥന്മാരുടെ കൈ കൊടുത്താൽ മതി, അവരിഷ്ടം പോലെ ചെയ്തോളൂ. തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ നേതൃത്വത്തിലൊരു മന്ത്രിസഭയുടെ അംഗീകാരത്തോടു കൂടി ഒരു ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഇത് ഞാൻ പറയുന്നു, ഇതിൽ നിന്ന് നിങ്ങൾ ലാഭമുണ്ടാക്കില്ല. നിങ്ങൾ എഴുതി വെച്ചു ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ, ഇതിൽ നിന്ന് നിങ്ങൾ ലാഭമുണ്ടാക്കാൻ പോകുന്നില്ല. ഇത് കേരളത്തിൻ്റെ ഇക്കോണമി തന്നെ ഡീറെയിൽ ചെയ്യപ്പെടും. കാരണം ഇതൊരു തെറ്റായ മാർഗത്തിലൂടെയാണ് നിങ്ങൾ ഈ നികുതി നിർദ്ദേശങ്ങളുമായിട്ട് പോകുന്നത്. സർ, ഈ സർക്കാർ ഇത്രയും വലിയ ധനപ്രതിസന്ധിയിൽ എത്തിയതുകൊണ്ടാണ്, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കേണ്ടത് കൊണ്ടാണ്, ഒരുപാട് ബാധ്യതകൾ ഉള്ളത് കൊണ്ടാണ് ഇത്രയും വലിയ 4,000 കോടി രൂപയുടെ നികുതി നിർദ്ദേശം എന്നാണ് ധനകാര്യമന്ത്രി പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ കേരളത്തിലെ എന്തുകൊണ്ടാണ് ഈ ധനപ്രതിസന്ധിയിലെത്താൻ കാര്യം? ഒന്ന്, കേന്ദ്ര സർക്കാരിൻ്റെ ഡെവല്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഞാൻ അതിലേക്ക് വരാം. ഞാൻ ആദ്യം പറയുന്നു, ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് നികുതി പിരിവിലുണ്ടായ ദയനീയമായ പരാജയമാണ്. ഞാനത് തെളിയിക്കാം. സാറേ, വാറ്റ് മാനുഫാക്ചറിംഗ് പോയിന്റിൽ ടാക്സ് ഉണ്ടായിരുന്ന ഒരു സിസ്റ്റമായിരുന്നു അത്, കേരളത്തിന് വളരെ ദോഷകരമായിരുന്നു. കാരണം കേരള കൺസ്യൂമർ സ്റ്റേറ്റ് ആയിരുന്നു. പക്ഷെ വാറ്റ് വന്നപ്പോൾ കോമ്പൻസേഷൻ പീരീഡിൽ കേരളം അന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തൊരു സിസ്റ്റം, 12-13 24% ടാക്സിന്റെ ഗ്രോത്ത്. 12-13 ശരാശരി 14% വാറ്റിന്റെ കാലത്ത് നികുതി നിരക്കിൽ വർധനവുണ്ടായി, പ്രതികൂലമായ വാറ്റ് സിസ്റ്റത്തിൽ. ഇവിടെ ഇന്ത്യയിൽ നമ്പർ 1 ആകണമായിരുന്നു GST. കാരണം കേരളമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൺസ്യൂമർ സ്റ്റേറ്റ്. കൺസ്യൂമർ പോയിന്റിൽ ടാക്സേഷനുള്ള സിസ്റ്റമാണ് GST. ഇത് കൊണ്ടുവന്നപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തോമസ് ഐസക്ക്, അരുൺ ജെയ്റ്റ്ലിയുടെ കൂടെ നിന്ന് കേരളത്തിന് ഇത് ഗുണകരമായിരിക്കും, കേരളമായിരിക്കും നമ്പർ 1 ബെനഫിഷ്യറി, 30%ത്തിലധികം എല്ലാ വർഷവും നികുതി വരുമാനം വർധനവുണ്ടാവുമെന്ന് പറഞ്ഞു. എന്താണ് കഴിഞ്ഞ 5 വർഷത്തെ കണക്ക്? ആവറേജ് ഗ്രോത്ത് റേറ്റ് 2%. ഇന്ത്യയിലെ 19 പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളെ കമ്പയർ ചെയ്തപ്പോൾ കേരളം ലാസ്റ്റ്, ഏറ്റവും അവസാനം നികുതി പിരിവിൽ. ആ നികുതി പിരിയുന്ന സംവിധാനം മുഴുവൻ ഞാൻ തന്നെ 12 പ്രാവശ്യം വാറ്റിലിരിക്കുന്ന നികുതി ഭരണ സംവിധാനം മാറ്റി GST അനുരോധമായ ഒരു ടാക്സ് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം റീസ്ട്രക്ചർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്, 12 പ്രാവശ്യം. ഇറ്റ്സ് ഓൺ റെക്കോർഡ്. ഇപ്പോഴാണ് മുഖ്യമന്ത്രി ഒരു പ്രഖ്യാപനം നടത്തിയത്, അതും പൂർണ്ണമായിട്ടുള്ളൊരു റീസ്ട്രക്ചറിങ് അല്ല. 5 കൊല്ലം നമുക്കുണ്ടായ നഷ്ടം ആര് സഹിക്കും? 5 കൊല്ലം ഇത് 90% സംസ്ഥാനങ്ങളും ഇന്ത്യയിൽ റീസ്ട്രക്ചർ ചെയ്തിട്ടും കേരളം അതിന് തയ്യാറായി. ഉഴപ്പായിരുന്നു, ഉഴപ്പല്ല ഞാനതിന് പറയാൻ പോകുന്നത്. കോമ്പൻസേഷൻ ആലസ്യം, GST കോമ്പൻസേഷൻ കിട്ടും, 14% കുറവാണെങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്യും, ഇഷ്ടം പോലെ കോമ്പൻസേഷൻ കിട്ടും. ഇവിടെ നിന്ന് തോമസ് ഐസക്ക് സംസാരിച്ചിട്ടുണ്ട്, കോമ്പൻസേഷൻ കിട്ടുമല്ലോ, പിന്നെ എന്തിനാണ് നമ്മൾ ഇത്രയും വലിയ എൻഫോഴ്സ്മെന്റിന് പോകുന്നത്? അന്ന് ഞാനൊരു കോമ്പൻസേഷൻ പീരീഡ്, കോമ്പൻസേഷൻ പീരീഡ് എന്തിനാണ്? കോമ്പൻസേഷൻ പീരീഡ് പുതിയ ഒരു സിസ്റ്റത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ആ കോമ്പൻസേഷൻ പീരീഡിലാണ് നമ്മൾ യഥാർത്ഥത്തിൽ GST കേരളത്തിന് അനുയോജ്യമായ തരത്തിൽ ഈ റീസ്ട്രക്ചർ ചെയ്ത് മാറ്റിയെടുക്കേണ്ടത്. ആ സമയത്ത് നന്നായി കിടന്നുറങ്ങി, അതാണ് ആ അനാസ്ഥയാണ്. ആ അനാസ്ഥയാണ് ഇന്ന് കേരളത്തെ ഗൗരവതരമായി